ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ ഗാർഡനിൽ കുറച്ച് ചെടികളൊക്കെ വാങ്ങി, ചെടി വാങ്ങുന്നതും അത് വെക്കുന്നതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗാർഡനിൽ നമ്മളെ വിരിച്ചിട്ടുള്ള ആ പുല്ലൊക്കെ എങ്ങനെയൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് കുറച്ച് ചെടി വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് സ്ഥലത്തു നിന്ന് ചെടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നമ്മൾ വണ്ടിയും കൊണ്ട് പോവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ചെടികളൊക്കെ വാങ്ങും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ ഒരു കടയിൽ കയറിയിട്ട് ജസ്റ്റ് ചെടിയൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ എത്രത്തോളം കൊണ്ടുവരാൻ കഴിയുമോ അത്രയും തൽക്കാലം എടുക്കുന്നുള്ളൂ. ചെടികളിങ്ങനെ കാണുമ്പോൾ എല്ലാം വാങ്ങാൻ തോന്നും, ഒക്കെ ഭയങ്കര രസമാണ്. ഇപ്പോൾ പൂക്കളുള്ളതും പൂവില്ലാത്ത ടൈപ്പും ഒക്കെ ഒരുപാട് തരം ചെടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ തൽക്കാലം ഇഷ്ടപ്പെട്ട കുറച്ച് ചെടികൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റുകളും ഔട്ട്ഡോർ പ്ലാന്റുകളും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ നമ്മൾ ഔട്ട്ഡോർ വെക്കാൻ പറ്റുന്ന കുറച്ച് ചെടികളാണ് വാങ്ങാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുറ്റത്ത് നല്ല വെയിലാണ്, അപ്പം ആ ഒരു വെയിലിൽ നിൽക്കാൻ പറ്റുന്ന തരം ചെടികളാട്ടോ ഇന്ന് വാങ്ങിയിട്ടുള്ളത്. ചെടി എടുക്കേണ്ടത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം അവസാനം ഞങ്ങൾ കുറച്ച് ചെടികൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ചെടികളൊക്കെ വണ്ടിയിൽ വെച്ചു. വണ്ടിയിലൊക്കെ ചെടിയൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അതിപ്പം ഡിക്കിയിലൊക്കെ ആകെ ചളിയും പൊടിയും അതിൻ്റെ മണ്ണൊക്കെ ആവും. അപ്പോൾ ഞങ്ങൾ കുറേ പേപ്പറൊക്കെ വിരിച്ച് ജസ്റ്റ് അതിൽ കൊള്ളേണ്ട ചെടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ വീട്ടിലെത്തി വണ്ടിയിൽ നിന്ന് ചെടികളൊക്കെ ഇറക്കി വെച്ചു. മക്കളൊന്നും കൊണ്ടുപോയിട്ടില്ല, അവരൊക്കെ ചെടിയൊക്കെ നോക്കി നിൽക്കുകയാണ്. ഇനി നാളെ വേണം നമുക്ക് ചട്ടിയൊക്കെ വാങ്ങിയിട്ട് ഈ ചെടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഞങ്ങൾ ചെടിച്ചട്ടി വാങ്ങാൻ പോവാട്ടോ. അപ്പോൾ ഞങ്ങൾ സിമെൻറ്റിൻ്റെ ചട്ടിയാട്ടോ വാങ്ങുന്നത്. അപ്പോൾ ആദ്യം കുറേ മണ്ണിൻ്റെ ചട്ടി വാങ്ങിയിരുന്നു. അപ്പോൾ അത് ഭയങ്കര റേറ്റാണിപ്പോൾ.
ഞങ്ങൾ ആദ്യം വാങ്ങിയ റേറ്റ് ഒന്നും ഇപ്പോൾ കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം സിമൻറ്റ് ചട്ടിയാക്കാന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വലുപ്പമുള്ള സിമൻറ്റ് ചട്ടി ഒരു 50 സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഒരു 5-6 വലിയ ചട്ടിയും വേണമായിരുന്നു. വലിയ പനയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, റെഡ് ബാമ്പു ഒക്കെ വെക്കാൻ വേണ്ടി കുറച്ച് വലിയ ചട്ടിയും വേണമായിരുന്നു. അങ്ങനെ 6 വലിയ ചട്ടിയും വാങ്ങി, പിന്നെ ഒരു മീഡിയം സൈസ് ചട്ടികളും വാങ്ങിയിട്ട് തിരിച്ചു വന്നു. ഇനി ചെടികളൊക്കെ നമുക്ക് ചട്ടിയിലേക്ക് മാറ്റണം. അതിനായിട്ട് ഇവിടെ മണ്ണും ചകിരിച്ചോറും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ ചട്ടിയിൽ നിറയ്ക്കുന്നത്. ആദ്യം ചട്ടിയുടെ അടിയിൽ കുറച്ച് ചകിരി ഇടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇടുമ്പോൾ അതിൻ്റെ അടിയിലുള്ള ഹോള് മണ്ണൊക്കെ കയറി അടയാതിരിക്കാൻ നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ചെടിയായിട്ട് വെക്കാം. അപ്പം ഞാൻ എല്ലാ ചെടിയൊന്നും വെക്കണ വീഡിയോ എടുത്തിട്ടില്ല. തൽക്കാലം ഈ 1 മാത്രം വെക്കണതേ വീഡിയോ എടുത്തിട്ടുള്ളൂ. നമ്മളെപ്പോഴും ചട്ടിയിൽ ചെടി വെക്കുമ്പോൾ അതിൽ മണ്ണ് മാത്രമായിട്ട് ഇട്ടരുത്. അപ്പം നമ്മൾ പകുതി മണ്ണും പകുതി ചകിരിച്ചോറും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും ചട്ടി ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഏകദേശം വാങ്ങിയ ചെടികളൊക്കെ നമ്മളിപ്പോൾ ചട്ടിയിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനിയും കുറേ ചട്ടി ബാക്കിയുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ പോണ വഴിക്കൊക്കെ നല്ല ചെടിയൊക്കെ കാണുകയാണെങ്കിൽ വാങ്ങിയിട്ട് വേണം ബാക്കിയൊക്കെ നിറയ്ക്കാൻ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മുറ്റത്ത് വെച്ചിട്ടുള്ള ഈ ഒരു പുല്ല് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പം ഇടയ്ക്ക് നമ്മളൊരു 6 കൂടുമ്പം ഈ പുല്ലൊന്ന് കട്ട് ചെയ്യിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 കൂടുമ്പോൾ ഇത് ചെതലിനുള്ള മരുന്നും അതുപോലെ തന്നെ കളനാശിനി അത് രണ്ടും കൂടി അങ്ങനെ അടിച്ചു കൊടുക്കും. അപ്പം പിന്നെ ഡെയിലി നമ്മൾ വെള്ളമൊഴിക്കും. വെള്ളമൊഴിക്കുമ്പോൾ എപ്പോഴും ഡെയിലി വെള്ളമൊഴിക്കണം. നമ്മൾ രാത്രിയിലാണ് ഞങ്ങൾ വെള്ളമൊഴിക്കാറ്. 1 നമ്മുടെ ഈ ഒരു മുറ്റത്ത് വിരിച്ചിട്ടുള്ള ഈ ഒരു സ്റ്റോണ് നല്ല പകലൊക്കെ നല്ല ചൂടായിരിക്കും. അപ്പോൾ ആ ചൂടൊക്കെ ആറിയിട്ട് രാത്രിയിലാണ് ഞങ്ങൾ നനയ്ക്കാറുള്ളത്. അപ്പോൾ നേരം വെളുത്താലും ഒരു ഏകദേശം ഒരു ഉച്ചയാകോളം ആ ഒരു തണുപ്പുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.